വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ലക്ഷ്യം കണ്ട ചാരിതാർത്ഥ്യത്തിലാണ്. പണസമാഹരണത്തിൽ സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞ ഭാരവാഹികൾ 24 നടത്തിയ ഇടപെടൽ പ്രശംസനീയവും മാതൃകാപരവുമാണെന്ന് പറഞ്ഞു. ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഴം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ എന്ന വളരെ ഭീമമായ തുക വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് സമാഹരിക്കാൻ ഈ മലയാളികൾക്ക് ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ സാധിച്ചു. ചെറുതല്ലാത്ത രൂപത്തിൽ 24 അതിൻ്റെ പങ്കാളിയാകാൻ സാധിച്ചു എന്നതിൽ ചരിതാർത്ഥ്യമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 24 ചെയർമാൻ കൂടിയായ ശ്രീ ആലിംഗൽ മുഹമ്മദിൻ്റെ ഇടപെടലാണ്. ഏതായാലും ആലിംഗൽ മുഹമ്മദ് മുഖ്യ രക്ഷാധികാരിയായി ജിദ്ദയിൽ രൂപീകരിച്ച ഒരു കൂട്ടായ്മ, ജനകീയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് എനിക്കൊപ്പം ഇപ്പോഴുള്ളത്. ഇത് അവർ ഫണ്ട് സമാഹരണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയ സ്ഥിതിക്ക് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എങ്ങനെ അതിൻ്റെ ചെയർമാൻ ശ്രീ അബൂബക്കർ അരിമ്പ്ര അത് തന്നെ വിശദീകരിക്കും. ജിദ്ദയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ജിദ്ദയിലെ എല്ലാ സംഘടനകളുടെയും യോഗം വിളിച്ച് വളരെ വിപുലമായതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ അന്തിമമായി നിൽക്കുമ്പോൾ ഏകദേശം ജിദ്ദയിൽ നിന്ന് 80 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തിയ കണക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ആ അയച്ച പൈസയുടെ റെസിപ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഏകദേശം 1 കോടിയുടെ മുകളിൽ ജിദ്ദയിൽ നിന്ന് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ KMCC മാത്രം അയച്ചിട്ടുണ്ട്. മറ്റു വിവിധ സംഘടനകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 30 ലക്ഷത്തിൻ്റെ വേറെയും കണക്കുണ്ട്. അങ്ങനെ 80 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. ഇനിയും നിരവധി സംഘടനകളും കൂട്ടായ്മകളും അയച്ച ബാങ്കിലേക്ക് അയച്ച തുകയുടെ കണക്കുകൂടി ലഭ്യമായാൽ ഏകദേശം 1 കോടി കടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജിദ്ദയിലെ പ്രവാസി സമൂഹം ഈ ഒരു വലിയ ഉദ്യമവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ ആലുങ്കൽ മുഹമ്മദ് സാഹിബ് അടക്കമുള്ള ജിദ്ദയിലെ പ്രമുഖരായ ആളുകൾ ഇത് ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുകയും 24 അടക്കമുള്ള ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളുമൊക്കെ ഈ വലിയ ശ്രമത്തിന് പിന്തുണയും പിമ്പലവുമായും നിൽക്കുകയും ചെയ്തപ്പോൾ ഇത് വലിയ വിജയകരമായി ജിദ്ദയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ഈ കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഹിഫ്സുർ റഹ്മാൻ. ഹിഫ്സുർ റഹ്മാൻ പറയുന്നു, നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്ന് കൂടിയ സമയത്ത് തന്നെ നിരവധി ആളുകൾ, പല ആളുകളും അവരുടെ ഓഫറുമായിട്ട് വന്നിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളത്. തീർച്ചയായിട്ടും ജിദ്ദ സമൂഹം മൊത്തം അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് പറയാൻ, നമ്മുടെ സുഹൃത്ത് ജലീൽ കണ്ണമംഗലം തന്നെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. അതുപോലെ തന്നെ 24 ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും അവരുടെ മോർണിംഗ് ഷോ കംപ്ലീറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റീച്ച് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല രീതിയിൽ ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ സപ്പോർട്ട് ഇതിന് പരമാവധി ലഭിക്കുകയും ഇപ്പോഴത്തന്നെ നമുക്കറിയാം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഇനിയും എത്രയോ കളക്ട് ചെയ്ത് വിടാനുണ്ട്. ഇപ്പോൾ സാധ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്ത് തന്നെ 80 ലക്ഷത്തിന് മുകളിൽ തന്നെ നമ്മുടെ കണക്ക് പ്രകാരമായി, അതിൽ കൂടുതലും ഇനിയും കോടികൾ കടക്കാനുള്ള സാധ്യതയാണ്. സാധാരണക്കാർ ഒരുപാട് വന്നിട്ട് തന്നെ ഞങ്ങൾ അവരെ തിരിച്ചയക്കേണ്ട ഒരു ഗതികേട് കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ നമ്മോട് സഹകരിച്ച ജില്ലയിലുള്ള എല്ലാ സംഘടനാ പ്രതിനിധികളും എല്ലാ സാമൂഹ്യ പ്രവർത്തകരും മാധ്യമരംഗത്തുള്ളവരും ബിസിനസ്സുകാരും എല്ലാ രീതിയിലുള്ള ആളുകളോടുമുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഏതായാലും നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ സ്വരൂപിച്ച ഈ ഫണ്ട് മുഴുവനും ഇനി റിയാദിലേക്ക് എത്തിച്ച് ഈ കുടുംബത്തെ ഏൽപ്പിച്ച് അബ്ദുറഹീമിനെ മോചിപ്പിക്കുക, അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി ഈ ജനകീയ കൂട്ടായ്മകളുടെയൊക്കെ ഇനി അടുത്ത ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.